നമസ്കാരം. കാലടി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാലടി സെന്റ് ജോർജ് പള്ളിയുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീ വർഗീസ് സഗദായുടെ തിരുനാൾ ഫെബ്രുവരി 9, 10, 11, 12 തീയതികളിലാണ്. 9-ാം തീയതി വൈകിട്ട് 5:45 കൊടിയേറ്റത്തോടെ തിരുനാൾ ആരംഭിക്കും. ആഘോഷമായ ദിവ്യബലി, ശനിയാഴ്ച വൈകിട്ടാണ് വർണ്ണശബളമായ പട്ടണ പ്രദർശനം, ഞായറാഴ്ച തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, തിരുനാൾ ആഘോഷ ദിവ്യബലി, വൈകിട്ട് നാടകം എന്നിങ്ങനെയാണ് പരിപാടികൾ. വാർത്ത നമുക്ക് കാണാം. 9-ാം തീയതി വൈകുന്നേരം 5:45 കൊടിയേറ്റത്തോടുകൂടിയ തിരുനാൾ ആരംഭിക്കും. അതിനുശേഷം വിശുദ്ധ കുർബാനയെ പറ്റി 10-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 5:30 കുർബാനയോടുകൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. കുർബാനയ്ക്ക് ശേഷം ദിവസം മുഴുവനും വിശുദ്ധ കുർബാന പരസ്യമായിട്ട് എഴുന്നള്ളിച്ചു വയ്ക്കുന്നു. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലും സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിലും പൂർണ്ണദിന ആരാധനയാണ്. അവരെല്ലാവരും അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളിൽ പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നു. 6:00 തുടങ്ങി 7:00 വരെയുള്ള സമാപന തിരുക്കർമ്മങ്ങൾ ഇടവക സമൂഹം മൊത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു തിരുക്കർമ്മമാണ്. രാവിലെ 5:30 കാഞ്ഞൂർ പള്ളിയുടെ ഭരണാധികാരി അച്ഛൻ ഭഗവാനോട് ജോസഫ് കല്യാൺ പ്രവചനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ സമാപന തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എറണാകുളം ഉണ്ടമാരി അതിരൂപതയുടെ ചാൻസലർ. ശനിയാഴ്ചയാണ് പ്രദർശനം. വൈകുന്നേരത്തെ 6:00 ശേഷം 7:00 പട്ടണ പ്രദർശനമുണ്ട്. അവരുടെ ദീപാലങ്കാരങ്ങൾ, കരിമരുന്ന് പ്രയോഗം, അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഞായറാഴ്ച വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം നാടകം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുകയും അതുപോലെ തന്നെ എല്ലാം കവർ ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. നമ്മുടെ തിരുനാള് നല്ല മനോഹരമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. കാലടി ടൗണിലെ വ്യാപാരികളുടെ നല്ല സഹകരണത്തോടെയാണ് ഈ പെരുന്നാൾ നടക്കുന്നത്. എല്ലാവരും കൂട്ടായ്മയിലും വീട്ടുകാരും എല്ലാവരും സഹകരണം നമുക്ക് വളരെയധികമുണ്ട്. 10-13 പ്രസിദ്ധിമാരെ കിട്ടുകയും സ്പോൺസറിങ്ങിനായിട്ട് കുറച്ച് പേരൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു. നമ്മുടെ ഈ ദേവാലയത്തെ, സെന്റ് ജോർജ് ദേവാലയത്തെ നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ടൗണിന്റെ എല്ലാ തിക്കും തിരക്കും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തിരുനാൾ എല്ലാ തവണയും നടന്നു വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ മറ്റ് അക്രൈസ്തവരായ ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം വീക്ഷിക്കുന്ന ഒരു തിരുനാളാണ് നമ്മുടെ കാലടി പള്ളിയിലെ തിരുനാൾ. അതുകൊണ്ട് വളരെ ഭംഗിയാക്കേണ്ടത് നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് മറ്റ് മതസ്ഥരും അങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ തിരുനാളിന്റെ പ്രദർശനമാണ് ഇതിന്റെ ഏറ്റവും വലിയ അലങ്കാരം. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.